ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് നോമ്പുള്ള ദിവസമാണ്. അപ്പോൾ അന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അതിലേക്ക് ലേശം കല്ലുപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മുട്ട റോസ്റ്റിനുള്ള സവാളയും ഉരുളൻകിഴങ്ങും ഒന്ന് നേരാക്കി എടുക്കാം കേട്ടോ. ഇന്നൊരു വെറൈറ്റി മുട്ട റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോണത്. ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ഉരുളൻകിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് കുന കുനാന്ന് നമ്മുടെ ഉരുളൻകിഴങ്ങും അരിഞ്ഞെടുക്കുക. രണ്ട് ചെറിയ പച്ചമുളകും ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട അവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഞാനത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ലേശം ഉലുവെട്ട് പൊട്ടിക്കുന്നുണ്ട്. അതൊന്ന് മൂത്താൽ കുറച്ച് പെരിഞ്ചീരക ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, തക്കാളി, ഉരുളൻകിഴങ്ങ് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ആവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആപ്പിളും അനാറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇവിടെ വാടി വന്നിട്ട് നോക്കുകയാണ്. വാടി വന്നിട്ടില്ല, അപ്പോൾ ഒന്നുകൂടെ നടച്ച് വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എഗ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിത് ആപ്പിളും അതേപോലെ തന്നെ അനാറൊക്കെ നേരാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. മുട്ട നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഡീപ്പായിട്ടൊന്ന് വരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കറിയൊക്കെ അതിലേക്ക് ഇറങ്ങിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ വെന്തിട്ടുണ്ട്, അല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി മുട്ട റോസ്റ്റ് ആണ്, വെറൈറ്റി ടേസ്റ്റും ആണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ. അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടേക്ക് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെയാണ് കേട്ടോ, എന്ത് പണി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കും. ഇപ്പോൾ ഗ്യാസിന് കുക്കാവുന്ന ടൈമിലാണെങ്കിലും അവിടെ ഇവിടേക്ക് എന്തെങ്കിലും തെറിച്ചിട്ടില്ല, അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കും, അപ്പോൾ തന്നെ കൈ പൊള്ളുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ, അപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഞാനിവിടെ മുട്ടയും, അല്ല മുട്ട എന്ന് പറയണത് ചെറുപഴം, പാലും, പഞ്ചസാരയും, പിന്നെ ലേശം നമ്മുടെ വാനില എസൻസും കൂടി ചേർത്തിട്ടൊന്ന്, പിന്നെ വാനില ഐസ്ക്രീമും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിൽ. സോറി, അതിലേക്ക് ഞാൻ കുറച്ച് എന്താ പറയുക, ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുരുകളഞ്ഞത്. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ കുറച്ച് ചായ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിൽ മിൽക്കിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ലേറ്റ് ആയിട്ടുള്ള ചായയാണ് ഇഷ്ടം. അപ്പോൾ ഇതാ അങ്ങനെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇക്ക പട്ടാമ്പി പോയേക്കുമ്പോൾ ചിക്കൻ സമോസയും ചിക്കൻ പൊക്കെ അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒക്കെ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഏതായാലും പാങ്ക് കൊടുക്കാൻ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ പൊക്കവടയും ചിക്കൻ സമോസേൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ടൊമാറ്റോ സോസും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. എനിക്ക് ഇത് നിർബന്ധമാണ്, ഇതില്ലാണ്ട് പറ്റില്ല. പിന്നെ ഇതാ ഞാൻ പാങ്ക് കൊടുക്കാൻ കുറച്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിതാ നമ്മുടെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ പഴം, പാലൊക്കെ, അതിലേക്ക് ഇതാ ഞാൻ ആപ്പിളും അനാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ ഇതാ മരുപ് ആങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഈത്തപ്പഴം എടുത്ത് കഴിച്ചത്. പിന്നെ ഇതാ ചിക്കൻ സമോസയും അതേപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസിലും ഒക്കെ ഇട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൾ അവിടെ കടന്നു നിന്ന് കറിയുണ്ട്. നേരെ ഇതാ നമ്മുടെ അവി മിൽക്കിലേക്ക് നോക്കിയിട്ട് പക്ഷെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അവൾക്ക് നല്ല കഫക്കെട്ടും പനിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ സമോസയുടെ ഉള്ളിലുള്ള ചിക്കനൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ഒന്നും കഴിക്കുന്നില്ല, വായ കഴിച്ചിട്ട് അവൾക്ക്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാനിതാ മരുന്ന് സ്കരിച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഞാനത് ദോശയും നമ്മുടെ എന്താ പറയുക മട്ടർ റോസ്റ്റ് ആയിരുന്നു കേട്ടോ, ഗോതമ്പ് ദോശയാണ് ചുട്ടെടുത്തത്. അപ്പോൾ അതും മട്ടർ റോസ്റ്റും കഴിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു.